നമസ്കാരം. പാലക്കാട് വിക്ടോറിയ കോളേജിന് സമീപം പാലക്കാട് പുതുപ്പള്ളി സ്വദേശി അനസിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് വ്യക്തമാകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. ബൈക്കിലെത്തിയ ഫിറോസ് എന്നയാൾ ക്രിക്കറ്റ് ബാറ്റ് ഉപയോഗിച്ച് തലക്കടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം വിക്ടോറിയ കോളേജ് ഹോസ്റ്റലിലെ യുവതികളോട് അനസ് അപമര്യാദയായി പെരുമാറിയത് ചോദ്യം ചെയ്തപ്പോൾ തുടങ്ങിയ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് സൂചനകൾ. കോളേജിന് സമീപത്തെ ഒരു സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങളിലാണ് മർദ്ദന ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സംഭവം നടന്നിരിക്കുന്നത്. റോഡിലൂടെ അനസും നടന്നു വരുമ്പോൾ ബൈക്കിന്റെ പിൻസീറ്റിലിരുന്ന ഫിറോസ് വണ്ടി പാർക്ക് ചെയ്ത ശേഷം ഇറങ്ങി വന്ന് അനസിന്റെ രണ്ട് തവണ മർദ്ദിക്കുകയായിരുന്നു. ക്രിക്കറ്റ് ബാറ്റ് ഉപയോഗിച്ചായിരുന്നു മർദ്ദനം. തലയ്ക്ക് ഇടതുവശത്തായി അടികിട്ടിയ അനസ് ഉടൻ തന്നെ ബോധരഹിതനായി നിലത്ത് വീഴുകയായിരുന്നു. ഫിറോസും ഒപ്പമുണ്ടായിരുന്ന ആളും ചേർന്ന് ഒരു ഓട്ടോയിൽ കയറ്റി അനസിനെ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. ഓട്ടോ തട്ടി പരിക്ക് പറ്റിയതാണ് എന്നാണ് ആശുപത്രിയിൽ അറിയിച്ചത്. പാലക്കാട് നോർത്ത് പോലീസ് സംഭവം നടന്ന സ്ഥലത്ത് എത്തി അന്വേഷിച്ചപ്പോൾ അത്തരമൊരു അപകടം നടന്നിട്ടില്ലെന്ന് മനസ്സിലാക്കുകയും തുടർന്ന് ഫിറോസിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയുമുണ്ടായി. യുവതികളെ ശല്യം ചെയ്ത് ചോദ്യം ചെയ്ത തന്നോട് മോശമായി പെരുമാറിയെന്നും ബാറ്റ് ഉപയോഗിച്ച് കൈക്കും കാലിനും അടിക്കാനാണ് ഉദ്ദേശിച്ചതെന്നും എന്നാൽ അബദ്ധത്തിലടി തലയിൽ കൊള്ളുകയായിരുന്നുവെന്നും ഫിറോസ് പോലീസിനോട് പറഞ്ഞു. കൊലപ്പെടുത്തണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ലെന്നും പ്രതി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. അതേസമയം ഫിറോസിന് ഒപ്പമുണ്ടായിരുന്നത് സ്വന്തം സഹോദരനാണെന്നും ഇയാൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നുമാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതിനാൽ തന്നെ സംഭവം നടന്നതിന് ശേഷം ഒരു വിവരവും പോലീസ് പുറത്തുവിട്ടിട്ടുമില്ല. പിന്നീട് മാധ്യമങ്ങളാണ് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചത്. കേസിൽ ഫിറോസിനെ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഒപ്പമുണ്ടായിരുന്ന ആൾ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും കേസിലെ ദൃക്സാക്ഷിയാണ് ഇയാൾ. ഇദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥനാണോ എന്ന് ഇനിയും സ്ഥിരീകരിക്കേണ്ടതായുമുണ്ട്. തലക്കേറ്റ പരിക്കാണ് മരണ കാരണമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. നിലത്ത് വീണപ്പോഴോ അതോ ബാറ്റ് കൊണ്ട് അടിയേറ്റതാണോ മരണം സംഭവിച്ചതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ബുധനാഴ്ച ഉച്ചയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കും. ഫിറോസിനൊപ്പമുണ്ടായിരുന്ന വ്യക്തി തണ്ടർബോൾട്ട് സംഘത്തിലെ അംഗമാണെന്നാണ് വിവരം.